ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കൊറോണ കാലത്തെ രണ്ടാം ഓണവും നമ്മുടെ അരികിലെത്തി. ഓണം വന്നാൽ എല്ലാവർക്കും നല്ല ഓണസദ്യയെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. ഇങ്ങനെ ഇലയിൽ കുത്തരിച്ചോറും കാളനും തോരനും കൂട്ടുകറിയും അവിയലും അച്ചാറും ഇഞ്ചമ്പുളിയും ഉപ്പേരിയും നല്ല പാലട പ്രഥമനും പരിപ്പ് പായസവുമായി എല്ലാം കൂടി നന്നായി എൻജോയ് ചെയ്ത് കഴിക്കാവുന്ന ഒരു സദ്യ. പക്ഷെ ഞാനിന്നിവിടെ ഒരു സ്പെഷ്യൽ വെറൈറ്റി സദ്യയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ സദ്യ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരിലെ കോർണിഷ് റെസ്റ്റോ എന്ന ഫേമസ് റെസ്റ്റോറൻ്റാണ്. രണ്ട് പേർക്കുള്ള ഒരു ഓണം സദ്യ ഹാമ്പറാണ് ഇവരൊരുക്കിയിട്ടുള്ളത്. ഇതിന് നേരിട്ട് നമ്മൾ വരുത്തുകയാണെങ്കിൽ 750 rupees ആണ് വരുന്നത്. ഇനി മറ്റുള്ള ഓൺലൈൻ പോർട്ടൽസിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 850 ആ ഒരു റേറ്റിലാണ് കിട്ടാറ്. നമുക്കെല്ലാം ഇത് തുറന്ന് നോക്കി ഓരോന്നായി എടുത്തു നോക്കാം. ഒരുപാട് സാധനങ്ങളുണ്ട്, ഞാനെല്ലാം വഴിയെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരുപാട് ഡിപ്സുണ്ട്, മെയിൻ കോഴ്സുണ്ട്, ബ്രെഡുണ്ട്, സ്റ്റാർട്ടേഴ്സുണ്ട്. എല്ലാം വളരെ ഫ്രഷ്ലി ആൻഡ് നീറ്റ്ലി പാക്ഡ് ആയിരുന്നു. നമുക്ക് ഇനി ഓരോന്നായി തുറന്നു നോക്കാം. ഇതാണ് അവരുടെ സ്റ്റാർട്ടേഴ്സ്, അതായത് സ്റ്റർ ഫ്രൈഡ് സോസേജസ്, ഫ്രൈഡ് ചിക്കൻ മോമോസ്, ഫ്രൈഡ് സ്പൈസി ചിക്കൻ, ഹെർബ് ചിക്കൻ ഫിംഗേഴ്സ്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. ഇതാണ് അവരുടെ മെയിൻ കോഴ്സ്, ചില്ലി റൈസ്, പിന്നെ ഫ്രൈഡ് എഗ്ഗും. മസാല ചില്ലി റൈസാണ് ആ കാണുന്നത്. ഇതാണ് അവരുടെ ഡെസേർട്ട്, ചോക്ലേറ്റ് ബ്രൗണി വിത്ത് ചോക്ലേറ്റ് സോസ്. ഇത് ഫ്രഞ്ച് ഫ്രൈസും അവരുടെ കോസ്കോ സാലഡും. പിന്നെ വരുന്നത് പീത്ത ബ്രെഡ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുബൂസ്. അതിൻ്റെ കൂടെ ഗാർലിക് ബ്രെഡിൻ്റെ 2 pieces. പിന്നെ നല്ല ചില്ലി ഗാർലിക് ചിക്കൻ കറി. ഇതെല്ലാം കൂടാതെ 4 types ഡിപ്സും, അവരുടെ ഗാർലിക് മേയോ, ടൊമാറ്റോ കെച്ചപ്പ്, കോക്ടെയിൽ സോസ്, ചില്ലി ബ്ലാക്ക് സോസ്. ഇതൊക്കെയാണ് ഈ ബോക്സിൽ വരുന്ന ഐറ്റംസ്. ഇനി നമുക്ക് ഒന്ന് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അവർ തന്നെ ഒരു ബേലീഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മസാല റൈസിൽ ഞാൻ ആദ്യം വിചാരിച്ചത് മസാല മാത്രമുള്ളൂ, പക്ഷേ തുറന്ന് നോക്കിയപ്പോൾ നല്ല ചിക്കൻ കഷ്ണങ്ങളും കിട്ടി. അപ്പോൾ ശരിക്കും ഒരു ബിരിയാണി തിന്നുന്ന എഫക്റ്റ് ആയിരുന്നു. നമുക്കിതെല്ലാം ഓരോന്നായി അറേഞ്ച് ചെയ്ത് വെച്ച് കഴിച്ചു തുടങ്ങാം. ഇവരുടെ ഐറ്റംസ് എല്ലാം കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയാണ്. ഇനി ഇത് ടേസ്റ്റും കൂടി ചെയ്ത് നോക്കിയാൽ ശരിക്കും കൺഫേം ചെയ്യാം ടേസ്റ്റും എങ്ങനെയുണ്ടെന്ന്. എപ്പോഴും ഒരു വെജിറ്റേറിയൻ ഓണസദ്യ കഴിക്കുന്ന നമുക്ക് ഇത് ഒരു വെറൈറ്റി ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഓക്കെ, അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. കാണാൻ തന്നെ എന്തൊരു മനോഹരം. അപ്പോൾ നമുക്ക് പതുക്കെ കഴിച്ചു തുടങ്ങാം. ആഹാ, റൈസ് കൊള്ളാം. എസ്പെഷ്യലി അതിൻ്റെ ഉള്ളിൽ ചിക്കൻ പീസസും ഉണ്ടായിരുന്നു, പിന്നെ മുട്ട കൂട്ടി അതിൻ്റെ കൂടെ കുറച്ച് സാലഡും സോസേജും അതെല്ലാം കൂട്ടി കഴിച്ചപ്പോൾ അസാധ്യമായ ടേസ്റ്റായിരുന്നു. എന്നെപ്പോലെ ഒരു വെറൈറ്റി ഓണസദ്യ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒരു വെറൈറ്റി എപ്പോഴും കഴിക്കുന്ന ഒരു വെജ് സദ്യയിൽ നിന്നും ഒരു ചേഞ്ച് വേണ്ടേ? എല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. ഇവരുടെ ക്വാളിറ്റി വളരെ ഫേമസ് ആണ്, ഞാൻ മുമ്പും കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന്. ഈ ഒരു ഹാമ്പർ ശരിക്കും വെർത്താണ്, ഇത്രയും അധികം ഐറ്റംസ്. ഇതാണ് അവരുടെ ചിക്കൻ മോമോസിൻ്റെ ഉള്ളിലത്തെ ഒരു ടെക്സ്ചർ. വളരെ സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു. സാധാരണ ബോയിൽഡ് മോമോസ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്, പക്ഷെ ഇതൊരു വെറൈറ്റി ആയിരുന്നു. പിന്നെ അവരുടെ ഡിപ്സും കൂട്ടി ആ ഗാർലിക് ബ്രെഡും സോസേജും എല്ലാം കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റ്. അങ്ങനെ ഊണും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ബ്രൗണി കഴിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി ടെക്സ്ചറാണ്, കണ്ടാലറിയാം. നല്ല ചോക്ലേറ്റ് സോസ് ഒഴിച്ച് അത് കട്ട് ചെയ്ത് കഴിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ നട്ട്സും ഉണ്ടെന്ന്. അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു രക്ഷയില്ല. ഇനി നമുക്ക് നമ്മുടെ നാടൻ സദ്യയിലേക്ക് തന്നെ മടങ്ങി വരാം. അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. ഓണമായിട്ട് അത് ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താ കാര്യം? ആ സാമ്പാറൊക്കെ ഇട്ട് ഒന്ന് കുഴച്ച് അവിയലും കൂട്ടി കഴിച്ചു. ആദ്യത്തെ ഫുഡ് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് മാറുന്നതിന് മുമ്പ് ഇതും കഴിച്ചപ്പോൾ ആകൊരു വ്യത്യാസം. പക്ഷേ മലയാളി എന്തായാലും ഈ ഒരു ഊണാണ് ആഗ്രഹിക്കാറ്. അങ്ങനെ ഇതും നന്നായി ആസ്വദിച്ച് കഴിച്ച് പായസത്തിലേക്ക് നീങ്ങി. ഇതിൽ പരിപ്പ് പായസം എനിക്കത്ര ഒരു ഇഷ്ടമില്ല, പക്ഷെ പാലടപ്രഥമൻ പിന്നെയും ഓക്കെ. മധുരം കൂടിയാലും പ്രശ്നമാണ്. അങ്ങനെ കുറച്ച് പാലടപ്രഥമൻ ഒഴിച്ച് ഈ വർഷത്തെ ഓണസദ്യ തീർക്കാമെന്ന് വിചാരിച്ചു. എല്ലാം വളരെ അടിപൊളിയായിരുന്നു. നിങ്ങളും ഓണസദ്യ കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ.